ലോകത്തിലേക്കാണ് പോകുന്നത്. ത്രിലോക രാജ്ഞിയായ പരിശുദ്ധ മറിയത്തെ കുറിച്ചാണ്. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം എത്തുന്നത് പരിശുദ്ധ അമ്മ നമുക്ക് സമ്മാനിച്ച ജപമാലയാണ്. ജപമാലയുടെ ഓരോ മുത്തുകൾ എണ്ണുമ്പോഴും പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ ഓരോ പുഷ്പങ്ങളാണ് നാം സമർപ്പിക്കുന്നത്. പല വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ സഹായിച്ചതെന്ന്. ഈശോയിലേക്ക് എത്താനുള്ള ഒരു മുക്ക് വഴി തന്നെയാണ് പരിശുദ്ധ അമ്മ. നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിക്കാം മറിയ എങ്ങനെയാണ് ദൈവത്തെ അനുസരിച്ചതെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മയിൽ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് ഗുണങ്ങളാണ് എളിമയും ലാളിത്യവും. ലാളിത്യത്തിന്റെ വലിയൊരു മാതൃക തന്നെയാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിന്റെ ദൂതൻ വന്ന മംഗളവാർത്ത അറിയിച്ചപ്പോൾ എതിർത്തൊന്നും പറയാതെ ആ അമ്മ സമ്മതമായിരുന്നു. അവിടെ നമുക്ക് മറിയത്തിന്റെ ദൈവഭയവും അനുസരണയും കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ എലിസബത്തിനെ ചെന്ന് ശുശ്രൂഷിച്ചപ്പോൾ അമ്മയുടെ എളിമ അവിടെ വ്യക്തമാണ്. ഈശോയെ ഗർഭം ദർശനം മുതൽ അമ്മ കഷ്ടതകളല്ലാതെ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ലോകത്തിൽ പാപമില്ലാത്ത രണ്ട് വ്യക്തികളെയുള്ളൂ, അത് പരിശുദ്ധ അമ്മയും ഈശോയുമാണ്. പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാക്യവും അന്നയും വൃദ്ധരായിരുന്നു. അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. വർദ്ധി എന്ന പരിഹാസം അന്നയിൽ നാട്ടുകാരിൽ നിന്ന് അന്നയ്ക്ക് കേൾക്കേണ്ടി വന്നു. എങ്കിലും ദൈവം അവരിൽ വലിയ നന്മകൾ കാണിച്ചു. കഠിനമായ പ്രാർത്ഥനയ്ക്കൊടുവിൽ അവർക്ക് ലഭിച്ച വരദാനമാണ് പരിശുദ്ധ അമ്മ മറിയ. മറിയത്തെ അവർ ദൈവത്തിന്റെ ശുശ്രൂഷക്കായി വിട്ടു നൽകി. മറിയത്തെ ദൈവകുമാരന്റെ അമ്മയായി ദൈവം പണ്ടേ നിശ്ചയിച്ചതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകം ഈ 15 ദിവസത്തിൽ അമ്മയുടെ പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തു നിന്ന് തുടച്ചു മാറ്റുന്നതിനും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയിൽ കൂടുതൽ അടുത്തറിയാനും നമുക്ക് സാധിക്കട്ടെ. നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു കോവണി തന്നെയാണ് പരിശുദ്ധ അമ്മ. മറിയത്തെ കൂടുതൽ അറിയാൻ നമുക്ക് ഈ 15 ദിവസത്തിൽ സാധിക്കട്ടെ. സ്വർഗാരോപണ തിരുനാളിന്റെ എല്ലാ ആശംസകളും നേരുന്നു.